കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നീ? നെഞ്ചുറപ്പുള്ള ആണിന്റെ ഒരടി താങ്ങാനുള്ള കേൾപ്പില്ല നിനക്ക്. നീ എന്താ കരുതിയത്? കൈയും വായും വലിച്ചു കെട്ടി തൃച്ചംബരത്തെ വാട്ടർ ടാങ്കിൽ കല്യാണിയെ മുക്കിയ അവൾ അതിനകത്ത് കിടന്ന് മരിക്കുമെന്നോ? ആ മരണത്തിന്റെ ഉത്തരവാദിത്വം തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെയും കുടുംബത്തിന്റെയും തലയിൽ കെട്ടിവെച്ച് ഞങ്ങളെയൊക്കെ ജയിലിലടയ്ക്കാമെന്നോ? തെറ്റിപ്പോയി നിനക്ക്. വക്രബുദ്ധിയിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച അതിൽ കുടുങ്ങുന്നവരല്ല തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയും ആ രക്തത്തിൽ പിറന്ന ആൺമക്കളും. എടി വെല്ലുവിളിക്കുമ്പോൾ അത് തോൽക്കാൻ മനസ്സിലാത്തവരുടെ ആവരുത്. വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് തന്നെ നിന്നെ പട്ടടയിലേക്ക് എടുക്കേണ്ടി വരുമായിരുന്നു നാഗമടത്തുകാർക്ക്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മതി, നിർത്തിക്കൊള്ളണം. വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ എനിക്ക് ജയിലിലാക്കാം, കല്യാണിയുടെ മൊഴി ഉൾപ്പെടെ എല്ലാ തെളിവുകളോടും കൂടി. പക്ഷെ ഞാനത് ചെയ്യില്ല, കാരണം നമ്മൾ ഇതുവരെ പരസ്പരം കളിച്ച എല്ലാ കളിയും നിയമത്തിന്റെ വെളിപ്പുറത്ത് വെച്ചായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മതി. അതുകൊണ്ട് നീ ചെയ്ത ചെറ്റത്തരത്തിനുള്ള ശിക്ഷ ഞാൻ തന്നെ വിധിക്കുക. ഇന്ന് മുതൽ എണ്ണി ഒരാഴ്ച സമയം നിനക്ക് തരും. അതിനു മുമ്പ് കൂടും കുടുക്കെടുത്ത് ഈ നാട് വിട്ട് പോയിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണിയെ കൊല്ലാൻ ശ്രമിച്ച നീയെന്ന മാരണം പിന്നെ ഈ ഭൂലോകത്തുണ്ടാവില്ല. ഇത് നിനക്കുള്ള വെറും മുന്നറിയിപ്പല്ല, ക്ഷത്രിയ രക്തമാണ് ശരീരത്തിൽ ഒഴുകുന്നതെന്ന് സ്വയം കൊട്ടിഘോഷിക്കുന്ന പ്രിയങ്കാവർമ്മയ്ക്കുള്ള എന്റെ കൽപ്പനയാ. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത പുത്രൻ ആനന്ദകൃഷ്ണൻ നൽകുന്ന കൽപ്പന, നിന്നെ നാട് കടത്താനുള്ള തൃച്ചംബരത്തെ തിട്ടൂര. അത് ലംഘിച്ച ഇനി ശിക്ഷ വെറും തൂക്കിക്കൊലയല്ല, ചിത്രവധവാ. ചിത്രവധം. ബെറ്റർ യു മൈൻഡ് ഇറ്റ്.